ഡിയർ ചിൽഡ്രൻ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ പാഠം, പുതിയൊരു കഥ പഠിച്ചിരുന്നു. ഏതായിരുന്നു പാഠം? 8, മയിലാട്ടം, മയിലിൻ്റെ ആട്ടം. നമ്മുടെ കഥാനായകൻ ആരായിരുന്നു? ഒരു കാക്ക. കാക്ക മയിലാകാൻ ശ്രമിക്കുന്ന കഥയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്കതിൻ്റെ നോട്ട്ബുക്ക് വർക്കുകൾ നോക്കാം. ആദ്യം അർത്ഥം. ഈ പാഠത്തിൽ നിങ്ങൾ 4 അർത്ഥങ്ങളാണ് പഠിക്കാനുള്ളത്. ചന്തം. എന്താ ചന്തം എന്ന് പറഞ്ഞാൽ? ആ മയിൽപീലികൾ കാണാൻ എന്തൊരു ചന്തമാണെന്ന് പറഞ്ഞു അല്ലേ. ചന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗി. ചന്തം, ഭംഗി. അസൂയ. കാക്കയ്ക്ക് അസൂയ തോന്നി. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇഷ്ടക്കേടാണ് അസൂയ അല്ലേ. അസൂയ, ഇഷ്ടക്കേട്. സ്ഥാനം, സ്ഥലം. സ്ഥാനം, സ്ഥലം. ലജ്ജിച്ച്, നാണിച്ച്. ലജ്ജിച്ച്, ലജ്ജിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നാണിക്കുക. ലജ്ജിച്ച്, നാണിച്ച്. ചന്തം, ഭംഗി. അസൂയ, ഇഷ്ടക്കേട്. സ്ഥാനം, സ്ഥലം. ലജ്ജിച്ച്, നാണിച്ച്. ഈ പാഠത്തിൽ 2 വിപരീത പദങ്ങളാണ് പഠിക്കാനുള്ളത്. ദുഃഖിച്ച് എന്തായിരിക്കും? ദുഃഖത്തിൻ്റെ ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയാം. ദുഃഖ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സന്തോഷം. ഇവിടെ ദുഃഖിച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് എഴുതണം? സന്തോഷിച്ച്. ദുഃഖിച്ച്, സന്തോഷിച്ച്. ദുഃഖിച്ച്, സന്തോഷിച്ച്. ഭംഗി, ഓപ്പോസിറ്റ് അഭംഗി. ഭംഗിയുടെ വിപരീത പദം എന്ന് പറയുന്നത് അഭംഗി. ഭംഗി, അഭംഗി, ഭംഗി, അഭംഗി. ഈ സമാനാർത്ഥം ആകാശത്തിന് പറയുന്ന 2 മറ്റു പദങ്ങളാണ് എല്ലാവർക്കും അറിയാം. മാനം, വാനം. ആകാശം പര്യായം, മാനം, വാനം. ആകാശം പര്യായം, മാനം, വാനം. ദുഃഖം പര്യായം, സങ്കടം, അഴൽ. സങ്കടം, അഴൽ. അഴൽ, അഴൽ എന്ന് വെച്ചാൽ എന്താണ്? ദുഃഖം, സങ്കടം. ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അഴലിൻ്റെ ആഴങ്ങളിൽ ദുഃഖണം, ദുഃഖണ, അഴൽ. അഴം, അഴൽ. ദുഃഖം, ദുഃഖം പര്യായം. സങ്കടം, അഴൽ. ദുഃഖം പര്യായം, സങ്കടം, അഴൽ. അപ്പം 2 സമാനാർത്ഥങ്ങൾ പഠിക്കുക. ആകാശത്തിൻ്റെ പര്യായങ്ങളാണ് മാനം, വാനം. ദുഃഖത്തിൻ്റെ പര്യായങ്ങളാണ് സങ്കടം, അഴൽ. അപ്പോൾ അർത്ഥം, വിപരീതം, സമാനാർത്ഥം. മിസ് നോട്ട്ബുക്കിൽ തരാം. എല്ലാവരും നോട്ട്ബുക്ക് എഴുതാം, എന്നിട്ട് എഴുതി പഠിക്കാം. അടുത്തതായി ഒറ്റപ്പദമാക്കുക. 2 പദങ്ങളെ ഒറ്റപ്പദമാക്കണം. മയിൽ പ്ലസ് പീലികൾ എന്തായി മാറും? മയിൽ പ്ലസ് പീലികൾ, മയിൽ പീലികൾ. ഇവിടെ 2 പാവരും, കൂട്ടി എഴുതുമ്പോൾ 2 പാവരും. മയിൽ പ്ലസ് പീലികൾ, മയിൽ പീലികൾ. മഴ പ്ലസ് കാലം, ഇതെന്തായി മാറും? മഴക്കാലം. മഴ പ്ലസ് കാലം, മഴക്കാലം. മഴ പ്ലസ് കാലം, മഴക്കാലം. മയിൽ പ്ലസ് പീലികൾ, മയിൽ പീലികൾ. മഴ പ്ലസ് കാലം, മഴക്കാലം. ഇനി 2 പദങ്ങളാക്കണം. ഓക്കെ, ഒറ്റ പദത്തിന് 2 പദമാക്കി. ഇവിടെ നോക്കി, അവയ്ക്കിടയിൽ. അവയ്ക്കിടയിൽ ഇവിടെ എന്തായി മാറും? അവയ്ക്ക് പ്ലസ് ഇടയിൽ. അവയ്ക്കിടയിൽ, അവയ്ക്ക് പ്ലസ് ഇടയിൽ. അവയ്ക്കിടയിൽ, അവയ്ക്ക് പ്ലസ് ഇടയിൽ. ഇനി ഇവിടെ അഴകില്ല, അഴകില്ല. അഴക് പ്ലസ് ഇല്ല. അഴക് പ്ലസ് ഇല്ല. അഴകില്ല, അഴക് പ്ലസ് ഇല്ല. അപ്പം അവയ്ക്കിടയിൽ, അവയ്ക്ക് പ്ലസ് ഇടയിൽ. അഴകില്ല, അഴക് പ്ലസ് ഇല്ല. അടുത്തതായി ഉത്തരം കണ്ടെത്തി എഴുതുക. 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഉത്തരം കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക കണ്ട കാഴ്ച എന്ത്? എന്താണ് കാക്ക കണ്ടത്? മരക്കൊമ്പിലിരിക്കുന്ന കാക്ക കണ്ട കാഴ്ച എന്താണ്? മയിലുകൾ നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് കാക്ക കണ്ടത്. മരക്കൊമ്പിലിരിക്കുന്ന കാക്ക കണ്ടത് എന്ത്? മയിലുകൾ നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് കാക്ക കണ്ടത്. മരക്കൊമ്പിലിരിക്കുന്ന കാക്ക എന്താ കണ്ടത്? മയിലുകളുടെ നൃത്തം. മയിലുകൾ നൃത്തം ചെയ്യുന്നതാണ് കാക്ക കണ്ടത്. 2 ക്വസ്റ്റ്യൻ, കാക്ക ദുഃഖിച്ചത് എന്തിന്? എന്തിനായിരുന്നു കാക്ക ദുഃഖിച്ചത്? കാക്ക ദുഃഖിച്ചില്ലേ, അസൂയപ്പെട്ടില്ലേ? എന്തിനായിരുന്നു? മയിലിനെ പോലെ ഭംഗിയുള്ള പീലികൾ കാക്കയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കാക്ക ദുഃഖിച്ചത്. എന്തിനായിരുന്നു? മയിലിനെ പോലെയുള്ള ഭംഗിയുള്ള പീലികൾ ഇല്ലാത്തത് കൊണ്ടാണ് കാക്ക ദുഃഖിച്ചത്. എന്തിനാണ് കാക്ക ദുഃഖിച്ചത്? മയിലിനെ പോലെ ഭംഗിയുള്ള പീലികൾ ഇല്ലാത്തത് കൊണ്ടാണ് കാക്ക
ദുഃഖിച്ചത്? രണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാനുള്ളത് എന്തൊക്കെയായിരുന്നു? മരക്കൊമ്പിലിരിക്കുന്ന കാക്ക കണ്ട കാഴ്ച എന്ത്? എന്തായിരുന്നു കണ്ടത്? എന്തായിരുന്നു കണ്ടത്? മയിലുകൾ നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് കാക്ക കണ്ടത്. മയിലുകൾ നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് കാക്ക കണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാക്ക ദുഃഖിച്ചത് എന്തിന്? എന്തിനാണ് കാക്ക ദുഃഖിച്ചത്? മയിലിനെ പോലെ ഭംഗിയുള്ള പീലികൾ ഇല്ലാത്തത് കൊണ്ടാണ് കാക്ക ദുഃഖിച്ചത്. മയിലിനെ പോലെ ഭംഗിയുള്ള പീലികൾ ഇല്ലാത്തത് കൊണ്ടാണ് കാക്ക ദുഃഖിച്ചത്. നമ്മുടെ പാഠം ഇവിടെ കഴിയാണ്. നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ എല്ലാ പാഠങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മളിനി റിവിഷൻ നടത്തും. എല്ലാ പാഠങ്ങളും ഈ തേമിൽ നമുക്കുള്ളത് പാഠം 14 താരാട്ട്, പിന്നെ പാഠം 2 സൂര്യൻ, പാഠം 10 എലിയും പൂച്ചയും, ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു പാഠം 8 മയിലാട്ടം. ഇതൊക്കെയാണ് ഇതിൻ്റെ വൊക്കാബുലറി ടെസ്റ്റിനുള്ള വേർഡ്സ് ഈ പാഠത്തിലേയും കൂടെ ഉണ്ടാവും. എല്ലാവരും നന്നായിട്ട് എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് വായിച്ച് എഴുതി പഠിക്കാം. താങ്ക് യു.